ഡി ലയന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. തേജസ്വി യാദവ് അടക്കം എത്തി. ഇനി പാർട്ടി പതാക കൈമാറുന്നതോടെ എൽ ജെ ഡി ആർ ജെ ഡി ലയിക്കും. ലയന സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് നേതാക്കൾ വേദിയിലേക്ക് കടന്നു വരുന്നത്. ശല്യ നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞ വേദിയിൽ പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുന്നു. ഈ പതാക കൈമാറ്റൽ ചടങ്ങ് ഉടൻ തന്നെ ഉണ്ടാകുമോ? അടുത്ത സമയത്തിനുള്ള ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കും. ഇപ്പോൾ വേദിയിൽ തേജസ്വി യാദവ് എത്തിക്കഴിഞ്ഞു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒന്നുചേരൽ ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ മതേതര ജനാധിപത്യ കക്ഷികൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന, കരുത്ത് പകരുന്ന ഒരു തീരുമാനമായിരിക്കും എന്ന് നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാവരും വേദിയിൽ എത്തിയിരിക്കുകയാണ്. തേജസ്വി യാദവ് എന്ത് പറയുന്നു എന്നുള്ളത് ആകാംക്ഷയുടെ നോക്കി വിളിക്കുകയാണ് പ്രവർത്തകർ. കനത്ത മഴ ഇതിനിടയ്ക്ക് പെയ്തിരുന്നു. ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇത് ദക്ഷിണേന്ത്യയിലും ആർ ജെ ഡിയുടെ സ്വാധീനം ഉറപ്പാക്കും എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞത്. ഇത് വെറുമൊരു ലയനമായിട്ടല്ല, ഇന്ത്യയിലെ തന്നെ ജനാധിപത്യ ശക്തികൾ ഈ ഫാസിസ്റ്റ് മൂവ്മെന്റിനെതിരെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ശക്തിയായി ഇതിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൽ ജെ ഡി ആർ ജെ ഡി ലയന സമ്മേളനം മെർജർ കൺവെൻഷൻ ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ന് ഈ മഹാസമ്മേളനം നടക്കുന്നത് സഖാവ് എം കെ പ്രേംനാഥ് നഗരിയിലാണ്. കുറച്ചു ദിവസം മുൻപാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. കരകളഞ്ഞ സോഷ്യലിസ്റ്റും സാധാരണക്കാരുടെ പ്രിയങ്കരനുമായ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന ആചരിക്കാം. താങ്ക് യു ഓൾ. അടുത്തതായി ഒരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓവർ ടു ദ സ്ക്രീൻ. വിദേശികൾ കാലെടുത്ത് കുത്തുന്നതും ഈ കടപ്പുറം കണ്ടിട്ടുണ്ട്. ആ വിദേശികൾക്കെതിരായുള്ള പോരാട്ടവും ഈ കടപ്പുറം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതേ കടപ്പുറത്ത് വെച്ചാണ് കേളപ്പുജിയും അബ്ദുറഹിമാൻ സാഹിബും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരായി അടരാടിയത്. ദേശീയ പതാക കയ്യിൽ നിന്ന് വിട്ടുപോയില്ല. കൈക്ക് ചവിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാൽ വേദനിച്ചു എന്നല്ലാതെ അബ്ദുറഹിമാൻ സാഹിബും അതുപോലെ കേളപ്പുജിയും ഒന്നും കുലുങ്ങിയില്ല. അനീതിക്കെതിരെ ഉയരുന്ന മുഷ്ടി, നമ്മളൊന്ന് എന്ന സമത്വം, ചവിട്ടി അരയ്ക്കുന്നവര് നേരെ പെയ്യുന്ന തീയല, നീതിക്കൊരു പേര് സോഷ്യലിസം. വേരാഴുന്നത് മനുഷ്യനെ. രാം മനോഹർ ലോഹ്യ പണ്ടേ പറഞ്ഞു, അലറുന്നവനിലല്ല പണിയെടുക്കുന്നവനിൽ പിറക്കുന്നു ചരിത്രം. മറക്കാറായിട്ടില്ല അടിയന്തിരാവസ്ഥയുടെ കെടുകാലം. അന്ന് ജയപ്രകാശ് നാരായൺ വന്നു ഗംഗാതടത്തിന്റെ അശാന്തികളിൽ നിന്ന്, പീഡനവും ദുരന്തവും സ്വപ്നവും ഉരുക്കി. അന്ന് നമ്മൾ ഉറുമി വാർത്തു, തുറുങ്കുകൾ തകർത്തു, ഇന്ത്യ എണീറ്റു.
ഇത് കെടുകാലത്തിന്റെ പുതിയ പതിപ്പുകൾ. വിയോജിപ്പിന്റെ വിത്ത് വിതച്ച്, വിഭജനത്തിന്റെ വിഷം നിറച്ച് അതേ ശക്തികൾ വീണ്ടും ചുറ്റും.